റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിച്ചത്. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ എന്ന് നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കും. Romans 12 verse 7 in 8 reads like this: or ministry, let it use it in our ministering, he who teaches in teaching, he who exhorts in exhortation, he who gives with liberality, he who leads with diligence, he who shows mercy with cheerfulness. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. We have been studying over the last several weeks about the spiritual gifts of the Holy Spirit. റോമലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം തന്ന അവിടെ ആത്മാവിൻ്റെ ദാനങ്ങളായി പറഞ്ഞിരിക്കുന്ന പ്രവചനം, സെർവിങ്, ടീച്ചിങ്, ഈ കാര്യങ്ങളെ കുറിച്ച് താഴോട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. And we started off last week talking about how Romans 12 starts off with the gift of prophecy, service and teaching, and it lists on, goes on. Amen. സർവീസ് അല്ലെങ്കിൽ സെർവിങ്, ശുശ്രൂഷയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാനായി. And we spent last week talking about the gift of service. ഉപദേശിക്കുന്നവനെങ്കിൽ ആ ടീച്ചിങ് ഞാൻ ആവശ്യത്തിന് പറഞ്ഞതുകൊണ്ട് അത് വിടുകയാണ്. And because we have already talked about the ministry of the teaching and the ministerial gifts, I am leaving that topic. ഇന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നത് അടുത്ത ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ. This morning I trust in the grace of God to talk to you about the next line there in verse 8, he who exhorts in exhortation. ഈ വാക്കിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. Before I talk about this, I want to ask you all two questions. നിങ്ങളുടെ ഇത്രയും നാളത്തെ ക്രിസ്തീയ ജീവിതത്തിനുള്ളിൽ, in this Christian life that you have had this far, ഒന്നാമത് ഉള്ളതായ ഒരു ചിന്ത, first thing you should think about, ഏതെങ്കിലും സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു സഹോദരനോ സഹോദരിയോ നിങ്ങളോട് പറഞ്ഞതായ വാക്ക് അല്ലെങ്കിൽ നിങ്ങളോട് ഇടപെട്ടതായ ഒരു ഡീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ വിഷമമുണ്ടാക്കി, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ടുണ്ടെങ്കിൽ, അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. First thing you must think about, have you ever had a conversation or interaction with the person that led to you getting really hurt inside, either spiritually or mentally, emotionally getting hurt or bothered by how they talked or what they did? ഒരു ദൈവമൈതലായതുകൊണ്ട് നിങ്ങൾ അതെന്നേ ക്ഷമിച്ചു, അന്നേരെ ക്ഷമിച്ചു, പക്ഷേ ആ ഒരു ചിന്ത ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മയിൽ വന്നേക്കാം. And as a child of God, you may have forgiven them a long time ago, but still that memory of what happened to you or what was said to you will always be there. ഇനി രണ്ടാമത്തെ ചിന്ത. Now the second thing. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ, വളരെ നിരാശയിലും ഒക്കെ ഇരിക്കുമ്പോൾ ഒരു സഹോദരനോ സഹോദരിയോ അടുത്തു വന്ന് ഒരു വാക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ചെറിയ കൈത്താങ് തന്ന്, ഒരു സഹായം ചെയ്ത്, ഒരു വചനം തന്ന്, ഒന്ന് പ്രാർത്ഥിച്ച്, ഒരു ആശ്വാസം പറഞ്ഞത് ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സന്ദർഭമായി നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മ വന്നേ. And do you remember also a time when you were in trouble or when you were in distress that a person came to you with words of comfort and encouragement, a prayer and a verse for you, and really helped you and comforted you during that time? ആ രണ്ട് ചോദ്യങ്ങൾ മനസ്സിൽ ഇരിക്കുമ്പോൾ, keep these two questions in the back of your mind. ഇന്ന് തന്നിരിക്കുന്നതായ വാക്ക് പ്രബോധനമെങ്കിൽ പ്രബോധനം. This morning we are thinking about if exhorting in exhortation. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു സമ്മതിക്കാം. This morning I will openly say to you, ഞാൻ ഈ വചനത്തെ കുറിച്ച് ആഴമായി ഈ സന്ദർഭത്തിൽ പഠിക്കുന്നതുവരെ, until I studied this topic until for now, അതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായിരുന്നില്ല. I did not really understand the depth of that subject. പ്രത്യേകിച്ച് പെന്തിക്കോസ്ത് സഭയിൽ വളർന്ന എനിക്ക്, especially someone like me who grew and raised in the Pentecostal church, പ്രബോധനം എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, the word that we say oftentimes as encouragement, സഭയുടെ പാസ്റ്റർമാരെ പലെല്ലാം ഞായറാഴ്ചയും പറയാറുണ്ട്, every Sunday the pastor in the church will say,
സാക്ഷ്യവും പ്രബോധനവും ഉള്ളവരെ എഴുന്നേറ്റ് പറയാൻ പറയും. Those who have a testimony or a word of encouragement, they can stand up and say. അപ്പോൾ ഞാൻ ഈ പ്രബോധനം എന്ന് വിചാരിച്ചിരുന്നത്. So what I thought about this word encouragement. ചർച്ചിലെ എൽഡേഴ്സ് മൂപ്പന്മാരായിട്ടൊക്കെ ഉള്ളവർക്ക് പ്രസംഗിക്കാൻ സമയം കൊടുക്കാതിരിക്കുമ്പോൾ ഒരു കൊച്ചു പ്രസംഗത്തിന് വേണ്ടി അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന സമയമായിട്ടാണ് ഞാൻ ഈ പ്രബോധനത്തെ മനസ്സിലാക്കിയത്. Some of the older men in the church who don't get time to preach, they will stand up during this time and give like a mini speech or a mini sermon, and that's what we used to call the word of encouragement. എന്നാൽ എന്താണ് പ്രബോധനം എന്ന് വെച്ചാൽ? But what exactly is encouragement? ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ശാന്തമായി ചിന്തിക്കാം. Let's think about this in a very calm manner. ഈ പ്രബോധനം എന്ന വാക്ക്, this word encouragement, അതിന് ഇംഗ്ലീഷില് in English കൊടുത്തിരിക്കുന്നത് paraclesis. നിങ്ങൾ ഏതൊരു ട്രാൻസ്ലേഷനും ഞങ്ങൾക്ക് കുറച്ചൊരു ഹോംവർക്ക് കൂടെ തന്ന വിടാൻ പോകുന്നത്. ഇൻ ദ ഗ്രീക്ക് വേർഡ് ദാറ്റ് വേർഡ് യൂസ്ഡ് ദേർ ഈസ് പാരക്ലിറ്റോസ്. ഈ വാക്യം നിങ്ങൾ ഗൂഗിൾ അടിച്ചിട്ട് അതിന്റെ ഗ്രീക്ക് എന്താണെന്ന് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൻകറേജ് പാരക്ലിസിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം, ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്, ഉത്സാഹിപ്പി, എൻകറേജ്, മീൻസ് ഈദർ ടു എൻകറേജ്, ആശ്വാസം, ടു കംഫർട്ട്, ഉത്തേജിപ്പിക്കുക, ടു ബിൽഡ് അപ്പ് എന്നൊക്കെയാ. ആൻഡ് ദാറ്റ്സ് വാട്ട് ദാറ്റ് വേർഡ് മീൻസ്. എന്നാൽ നിങ്ങൾ പലരും പല സന്ദർഭങ്ങളിലും ഈ ഇംഗ്ലീഷ് ഈ ഗ്രീക്ക് വാക്ക് ദൈവദാസന്മാർ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടാകും. അത് ആരെ കുറിച്ചാണെന്ന് അറിയാമോ? Do you know who they, when they say that word? പരക്ലിറ്റോസ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരക്ലിറ്റോസ് എന്നാണ് പറയുന്നത്. And when we talk about the Holy Spirit, the word, Greek word used there is parakletos. യോഹന്നാൻ 14-ല് കർത്താവ് പറഞ്ഞു, Gospel of John chapter 14, ഞാൻ പോവുകയാണ്, അവര് കർത്താവ് പോകാൻ തുടങ്ങുമ്പോൾ, the Lord Jesus said, I am going to leave. വളരെ ഭാരപ്പെട്ടിരിക്കുന്നതായ ശിഷ്യന്മാരോട് പറഞ്ഞു. And the disciples who are very burdened by this, നിങ്ങൾ കലങ്ങണ്ട. He said, do not be shaken. ഞാൻ ഒരു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. I am going to prepare a place for you. മാത്രമല്ല, not only that, നിങ്ങളുടെ ചിന്ത മുഴുവനും നാളെ മുതൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നാ. So you are thinking now, what will I do from tomorrow onward? ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നു. Because I was with you till now. ബുദ്ധിമുട്ട് വരുമ്പോൾ, but when trouble comes, ഞാൻ ഉണ്ടായിരുന്നു. I was there for you. ഇനിയിപ്പോ ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ, but now when I'm saying I'm going, നിങ്ങളുടെ ചിന്തയിൽ കയറിയിരിക്കുന്നു. The thought that is in you is this. നാളെ ഞങ്ങളുടെ ഗതി എന്താ? Tomorrow what will our life situation be? ഞങ്ങളെ ആര് നടത്തും? Who will help us and lead us? ഈ ചിന്തയല്ലേ? Wasn't that the thinking there? അതുകൊണ്ട് യേശു പറഞ്ഞു. So Jesus said, ഞാൻ പോകാം. I am going. എന്നിട്ട് ഞാൻ പിതാവിൽ നിന്ന് ചോദിച്ചു. I will ask the Father. Paracletos, parishuddhaatmavine aayikku. And I will send the Paracletos, the Holy Spirit. Avada malayalathil ezhuthirikkunnathu. In the Malayalam Bible says, Karyasthane aayikku vanna. It says the one who takes care of you. English translation. But in English Bible the word used there, paladilu advocate ennu ubayogichirikkunnu. Some translations say an advocate. Siladil counselor ennu ubayogichirikkunnu. Some translations say a counselor. Siladil comforter ennu ubayogichirikkunnu. Some translations say a comforter. Angane pala vidathilulla translation undu. Many translations used for that word. Greek in adin ellathinu oratta vaakku. But in the Greek there's only one word used there. Parakletos enna vaakku. It's that word parakletos. Praise the Lord. Praise God. പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് തന്നെയാണ് ഇവിടെ പ്രബോധനത്തിന് പാരക്ലിസിസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. So that root word used to describe the Holy Spirit, parakletos, is the same word used here to describe the gift of encouragement. That word is paraklesis. അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി 9-ല് നമ്മൾ ഈ വാക്ക് കാണുന്നുണ്ട്. And if you study the book of Acts, you see the same word used in Acts chapter 9. പരിശുദ്ധാത്മാവ് ഞങ്ങളെ എൻകറേജ് ചെയ്ത് ആശ്വസിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നിടത്ത് പരക്ലിസിസ് എന്ന് എഴുതിയിരിക്കുന്നത് ആക്സ് 9:31 ആണ് ഞാൻ പറയുന്നത്. And in Acts 9:31 where it says the Holy Spirit encouraged us, that word used there is paraclesis. 2 കൊരിന്ത്യര 7 അധ്യായം 4 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഉത്തേജിപ്പിച്ചു എന്നുള്ളതിനെ ഇതേ പരക്ലിസിസ് എന്നുള്ള വാക്ക്. 2 Corinthians chapter 7 verse 4 apostle Paul says, you encouraged us and comforted us.
us during the time of our need. That word used there is also paraclesis. Romar 12:7 ile prabodhanam ennu parayunnadathum ide word thaniya ubayogichirikkunnu. And Romans 12:7, that verse 8, where that gift of encouragement is being talked about, it is that same word paraclesis. Pudhiya niyamathile in the New Testament 34 pravishyamengilum ee vaakku ubayogichittundenna vedavandithanmar parayunnu. Theologians believe that about the word paraclesis, or the word encouragement, is used 34 different times in the New Testament. Praise the Lord. Amen. Avadellam aa oru vaadamaanu ubayogichirikkunnathu. It is still used that same word all these instances. Njan ithram parney endina, why am I saying all this? Enda nammal prabodhanam ennu uddeshikkunnathu? What do we really mean by encouragement? Njan oru prabodhanathinte gift aanu deivam enikku thannirikkunnathu. God has given me the gift of encouragement. Idu vaayichu vidugiyalla adu endaanennu nammal arinjirikkanam. We cannot just simply read and go. We need to understand what that means. Parishuddhaatmaavam deivam cheyidukondirunna shushrushayile parishuddhaatmaav aashwasippikkeyum vazhi nadathukeyum paavu upadesham cheyyeyum okke cheytha adhe karyam cheyyuvaanaanu prabodhanathinte shushrusha elpichirikkunnathu. And God the Holy Spirit has many ministries to lead us, to guide us, to convict us of sin. And along that, another ministry that he has is the ministry of encouragement. Paraclesis ennu parnjallengil nammal kamalum come by the side ennulladaya artham upayogichirikkunnu. And that word paraclesis can literally mean to come alongside or to go along with each other. Aarude kooda varana, who is he going alongside with? Sahodara sahodari, oh brother and sister, nanum ningalum jeevitha yathrayil cheenikkumbo, you and me, when we live our life and we grow weak in our journey, namakku thaniye pogan okkathillennu thonumbo, when we reach times where we feel like we cannot continue any further alone, nammude bhaaram namakku vahikkan pattilla ennu thonumbol, when we realize come to a point where we cannot carry this burden any longer, nammalod kooda serndu vanna oru thaangu tharunnavanaanu parishuddhaatmaavu. The Holy Spirit is one who encourages us and comes alongside of us in that. Praise the Lord. Hallelujah. Anganeyanengil, if that is the way it is, exhortation gift thannirikkunna deiva vaidale, child of God who has received the gift of exhortation, nammude uttaravaadithyam endannariyamo, what is your responsibility? Oru sagodarano sagodariyo, when a brother or sister thaniye pogan vayyadirikkumbo, reach a point where they cannot, avarodonnu sernu nadanna, is to go alongside, avarku oru kai kodutha, give them a hand, amen, pogunnadaan ee shushrusha, and journey with them. That is the ministry of encouragement. Praise the Lord. Hallelujah. Glory to God. Randa, second thing, ee shushrusha ullavare will be always very sympathetic and support to move people from one level to the other. Ennu parannu kaniyale nammal aayirikkunna avasthayil ninnu aa cheena avasthayil aduthe oru nilavarathilekku nammale onnu kaiyitti vidunna oru swabhaavamayi shushrusha. First thing about this ministry is the person with the gift of encouragement has that sympathetic part to really take one person from one level to the next level. കുറേ ഗുണങ്ങൾ ഞാൻ പറയാൻ പോവാ. I'm going to list out some of the good things about this gift. വളരെ വേദപുസ്തകത്തിലെ അനേക ഈ എക്സോർട്ടേഷന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ സമ്മറൈസ് ചെയ്ത് അങ്ങ് പറയും. I am summarizing the different things that the word of God describes about the gift of exhortation. എന്നിട്ട് ഞാൻ ഒരു ഉദാഹരണം വെച്ച് തെളിയിക്കാം. And I will prove that with an example later on. ഈ എക്സോർട്ടേഷൻ ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് എപ്പോഴും ഏത് സാഹചര്യത്തിനും ദൈവത്തിനും നന്ദി പറയാനുള്ള ഒരു കൃപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. And these people with the gift of encouragement have the ability to always be thankful in the presence of God. മൂന്നാമത്, third thing, ഈ ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്ന ആളുകൾ, those who have received this gift of encouragement, മറ്റുള്ള ഒരാളിലെ പൊട്ടൻഷ്യല് അവർ വളർന്നു വരാൻ അവരിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ കഴിവിനെ തിരിച്ചറിയുന്നവരാണ്. They have the ability to recognize or see the potential that lies within a person. അങ്ങനെ മറ്റുള്ള സഹോദരനോ സഹോദരിയിലോ, and see that in a brother or sister, അവരിലുള്ളതായ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, they focus on the positive aspect of that, അതിനെ എൻകറേജ് ചെയ്യുന്നവരാണ്, and they encourage that person along to develop that potential. എന്നാൽ നെഗറ്റീവ്
കാര്യങ്ങളെ കണ്ണടച്ച് കളയതില്ല. But they don't simply close their eyes against the negative thing. അതിനെ ശാന്തമായിട്ട് അവരുമായി ഡീൽ ചെയ്ത് അവരെ അത് മനസ്സിലാക്കി. But they gently deal with that person and help them to change those things. നാലാമത്, fourth thing, ഈ എക്സോർട്ടിംഗ് ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്ന ആളുകൾ, those who have received the gift of exhortation, അവർ സ്ക്രിപ്ചറിൽ, അതായത് വേദപുസ്തകം പറയുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് അവരുടേതായ മെയിൻ കാര്യം. Their main focus when it comes to the word of God is the practical application of scripture. വേദപുസ്തകത്തിലെ തിയോളജിയേക്കാൾ വലുത്, more than the theology that's in the scripture, അവർ എപ്പോഴും നോക്കുന്നത് എന്താണെന്ന്, what they look to always talk about, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം, it's the practical application of the word. ഭാരത്തിൽ ഇരിക്കുന്ന ഒരു സഹോദരന്റെ അടുക്കൽ ചെന്നിട്ട്, they go to a brother they have a genuine desire to see their brothers and sisters come up successfully. ദൈവം അവർക്ക് വേണ്ടി എന്തെല്ലാം കരുതിയിട്ടുണ്ടോ അതെല്ലാം ആളിന് ലഭിക്കണം. Whatever things that God has in store for that, they want to see that person receive those things and move forward in life. എക്സോർട്ടിംഗ് ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്ന ഒരാൾക്ക്, one who has the exhorting gift, സ്വന്തമായി എന്ത് ഡാമേജോ അല്ലെങ്കിൽ അതിനകത്ത് എന്ത് റിസ്കോ ഉണ്ടെന്നുള്ളതല്ല അവർ എപ്പോഴും നോക്കുന്നത്. They don't really look at how this is going to damage them or what risk is going to put upon themselves. Seventh thing, ഏറ്റവും വലിയ ഗുണം, this is the greatest thing, ഈ ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്ന ഒരാള്, one who has the gift of exhortation, whether we are brother or sister, ഒരാളിനെ അപ്ലിഫ്റ്റ് ചെയ്ത്, ഒരാളിനെ എൻകറേജ് ചെയ്ത്, ആളിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആ അറ്റൻഷൻ അവർക്ക് ലഭിക്കുമ്പോൾ ആ സീനിൽ നിന്ന് ഫെയ്ഡ് ചെയ്യുവാനുള്ള ഒരു കൃപ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. Once they help a person move up and move forward, in as they begin to move forward, that person with that gift begins to fade away and move back. These are seven qualities. I'm going to prove that with an example, and then I'm going to conclude today. Let's come to the book of Acts chapter 4. We see a person there. You are very familiar with him. His name is this, and he is a Levi who goes by the name Joseph. ജോസഫ് ലീവായിട്ട് ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും അറിയത്തില്ല. Most people don't know him by that name, Joseph or Joseph. എന്നാൽ അദ്ദേഹത്തിന്റെ ആ റിയൽ പേര് മാറ്റിയിട്ട് അവിടെ അപ്പോസ്തലന്മാർ തനിക്ക് ഒരു പേര് കൊടുത്തു. But here in this chapter we see they moved his original name and the apostles put a new name for him. അതിന്റെ പേരാണ് പ്രബോധനപുത്രൻ. And they called him the son of encouragement. ബാബ ബർണവാസ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം പ്രബോധനപുത്രൻ, son of encouragement എന്നാണ്. And so by that meaning, son of encouragement, they called him Barnabas. ഈ യോസേഫ് അവിടെ സഭയിലൊക്കെ നടന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ അപ്പോസ്തലന്മാർ കണ്ടിട്ട് മനസ്സിലായി, ഇവിടെ ഇവൻ എന്തോ ഒരു എനർജിയാണ്, ഇവനെ മറ്റുള്ളവരെ എല്ലാം അവരുടെ കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുന്നല്ലോ എന്ന് പറയുകയാണ്. അവരന്നേരം മുതൽ അവനെ ഈ യോസേഫ് എന്ന് വിളിക്കാതെ അവനെ വിളിക്കാൻ തുടങ്ങി, ഹലോ സഹോദര, son of encouragement, Barnabas. And they saw this man's involvement in the church and how he was going around doing so many things, and so they stopped calling him by his official name and said, hey, son of encouragement, Barnabas. Praise the Lord. ഞാൻ ഇതിന്റെ ഒരു ഓപ്പോസിറ്റിന് വേണ്ടി കുറേ ശ്രമിച്ചു വേറൊരു പേരിടാൻ. And I tried to think of what would be an opposite name to use. A son of discouragement. What would we call a son of discouragement? കുറച്ച് നോക്കിയാണെങ്കിൽ കിട്ടിയില്ല. And but when I looked in the scriptures, I couldn't find a name like this. ഈ discouragement എന്നുള്ളതിന് ഒരുപാട് ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു, എനിക്ക് ആയിക്കൂടി കമ്മ പോകുന്നു. And because there are many Greek terms to use in to describe discouragement, I couldn't come up with a name. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കി, you must think about that. I mean, ഈ നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്ക് ഓരോ സഭയിൽ, ഇവിടെ അങ്ങനെ ഇല്ലാത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന ചില സഭകളിലേക്കൊക്കെ പോയാൽ ഈ ഓപ്പോസിറ്റ് കക്ഷികൾ
ഒരാൾ ഇല്ലാതിരിക്കില്ല. And I thank God that there's nobody like that in our church, but there are certain churches where you go there, you will find sons of discouragement standing there. എങ്ങനെയെങ്കിലും അന്നത്തെ ഒരു നല്ല ആരാധന കഴിഞ്ഞേച്ച് എല്ലാവരും കൂടെ ഇറങ്ങി പോകുമ്പോഴും ഈ വക കക്ഷികൾക്ക് ഒരു ഡിസ്കറേജ്മെന്റ് പറയാതെ വീട്ടിൽ പോകാൻ പറ്റില്ല. And while we just finished a good worship service and had a great time in the presence of God, these people will find something to say to discourage the people. ഒന്നുമില്ലെങ്കിലും, if there's nothing else to say, ഈ പാട്ട് പാടാൻ വന്ന കുഞ്ഞുങ്ങൾക്ക് ഇട്ട് ഒന്ന് തട്ടിയിട്ടെങ്കിലും പോകും. They will at least say one comment about the young people who came to on the worship team. Son of daughters of discouragement, they are called the sons and daughters of discouragement. They are a curse to the body of Christ. ദൈവസഭയുടെ ശാപമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെ അങ്ങോട്ട് പറ. ദൈവസഭയുടെ ശാപമാണ്. They are the curse of the church. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ എക്സോർട്ടേഷൻ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മറ്റേ ഗിഫ്റ്റ് ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും ഇവിടെ വരരുത്. If you have not been given that gift of encouragement, not at all, take on the gift of discouragement. Praise the Lord. Amen. ഇദ്ദേഹത്തിന്റെ നിക്നെയിം അദ്ദേഹത്തിന്റെ പ്രബോധന പുത്രൻ എന്നാണ്. These people's nickname named him or his referred to him as the son of encouragement. ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളതിന്റെ തെളിവ്. And the proof that what I'm saying is correct. ഇംഗ്ലീഷിൽ ആ വാക്ക് ഗൂഗിളിൽ അതങ്ങോട്ട് ഇട്ടിട്ട് നോക്കിയാൽ നിങ്ങൾ അതിന്റെ ഗ്രീക്ക് എഴുതിയിരിക്കുന്ന who is Paracletos, Paraclesis enna, and that word, Greek word used there is huios paracleso ennu parnja son of encouragement. That means literally it translates to son of encouragement. Appo njan parishuddhaatmavinu parnja adhe vaakkinte exact translation alle idu. I'm saying all this to prove to you that the root word is used same as that to refer to the Holy Spirit. Appo ee gift labichavarku parishuddhaatmavan deivam cheyyunna shushrusha ഒരു ഭാഗം ചെയ്യുവാനുള്ളതായ വലിയ ഭാഗ്യമുണ്ട്. And so what these people who have received the gift of encouragement or exhortation have the ability to minister or do part of the ministry that the Holy Spirit does. അതിനെ ഈ സഹോദരനെ നോക്കാം. Look at this person Barnabas. അദ്ദേഹത്തിന്റെ ആദ്യത്തെ എൻകറേജ്മെന്റ് എന്താണെന്ന് അറിയാമോ? What is his first encouragement? ആമേൻ. അവിടെ ഇസ്രായേൽ അവിടുത്തെ യെരുശലേമിലുള്ള ആളുകൾ എല്ലാവരും ഒക്കെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പൊതുവകയായിട്ടാണ് തനിക്കുള്ളതായ സ്ഥലം വിറ്റിട്ട് കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു എൻകറേജ്മെന്റ് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി. We see here that this while the church of Jerusalem was going through a time of struggle, he took his own possessions and began to sell that, and that encouraged others to do the same or to follow in his pattern. ഇനി രണ്ടാമത്. Second thing. ഈ ആളിനെ പിന്നീട് കാണുന്നത്. The next time we see Barnabas. പൗല പ്രവൃത്തിയിൽ നമുക്കറിയാം ശൗലിന് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായി. We all know that in the book of Acts that Saul received the encounter from God. അതിനുശേഷം അനന്യാസിന്റെ അടുക്കൽ പോയിട്ട് അവിടെ വെച്ച് ദൈവത്തിന്റെ കൃപയൊക്കെ പ്രാപിച്ച് ശൗല് മുമ്പോട്ട് പോകുന്നു. And then he came to the disciple Ananias, and there he received his sight and received the filling of the Holy Spirit. അത് കഴിഞ്ഞിട്ട് And after that അദ്ദേഹം കുറേ നാള് പിന്നെ കഴിഞ്ഞ് വീണ്ടും ഈ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കാനായിട്ടൊക്കെ വന്നപ്പോഴേ ഈ യെരുശലേമിലെ തന്റെ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് വന്നു. And then after some time he came to be a testimony for Jesus Christ, and he came to the apostles in Jerusalem. അപ്പോസ്തലന്മാരെ തന്നെ അംഗീകരിച്ചില്ല. And the apostles did not accept him. അപ്പോസ്തലന്മാർ പറഞ്ഞു ഇവന് ദൈവസഭയ്ക്ക് വലിയ കേട് ചെയ്തവനാണ്, ഇവർ കളിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയായിരിക്കും, അതുകൊണ്ട് നമുക്കിവനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. And they said like this, he has done great harm to the church, he is using his trickery to deceive us and to enter in, so we don't want him. ഞാൻ പറയുന്നത് 26-ാം വാക്യത്തിൽ. I am talking from Acts chapter 11 verse 26. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. It says there like this. അവൻ, that means ശൗല് പോള് യെരുശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു, എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. And when Saul had come to Jerusalem, he tried to join the disciples, but they were all afraid of him and did not believe that he was a disciple.
എന്നാൽ ബർണബാസോ but Barnabas അവനെ കൂട്ടി took him അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു and brought him to the apostles amen why ഇവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു and Barnabas explained what all happened in the life of Saul അപ്പോസ്തലന്മാരോട് പറഞ്ഞു and he told the apostles like this amen നമ്മൾ അങ്ങനെ വിടാൻ പാടില്ല we cannot just let him go ഇവനൊരു അവസരം കൊടുക്കണം give him a chance ഇതുവരെ കണ്ടിട്ട് and seeing this കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു i don't see any problem so far praise the lord amen ഒരു അവസരം കൊടുക്ക give him a chance എന്ന് പറഞ്ഞു അപ്പോസ്തലന്മാരോട് തനിക്ക് വേണ്ടി അപേക്ഷിച്ചു and he stood in the gap for Paul in front of the apostles amen പത്രോസും യോഹന്നാനും ഒക്കെ വളരെ ദൈവിക ദർശനവും കൃപയും ഉള്ള കർത്താവിൽ നിന്ന് നേരിട്ട് പഠിച്ച അപ്പോസ്തലന്മാർക്ക് പോലും ഈ പൗലോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല and apostle Peter and John who had such the great revelation of the word and who had learned directly from the hand of Jesus Christ even such anointed men of God could not recognize what was in Paul എന്നാൽ exhortation the gift ലഭിച്ചതായ ബർണബാസ് but the Barnabas who received the gift of exhortation ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ like I said before അവനിലുള്ളതായ potentialനെ തിരിച്ചറിഞ്ഞിട്ട് he could see the potential within Paul അവൻ ഒരു കൈത്താങ്ങ് കൊടുത്തു and began to support him അവനു വേണ്ടി മുന്നോട്ടൊന്ന് നിൽക്കുവാനായിട്ട് കാത്തിരുന്നു and he began to do things to help him stand forward praise the lord amen hallelujah ബർണബാസിനെ ഒന്ന് നോക്കിയേ look at barnabas പൗലോസിന് വേണ്ടി വാദിച്ചുകൊണ്ട് പോ അല്ലെങ്കിൽ അപേക്ഷിച്ചുകൊണ്ട് പോ he is really interceding on behalf of paul praise the lord ഈ ഇപ്പൊ പറയാൻ എളുപ്പമാ now it's easy to say അന്ന് ഈ ബർണബാസിന് ഈ പൗലോസ് ആരായി തീരുമെന്ന് ഒന്നും അറിയില്ല but at that time barnabas had no clue who paul would end up becoming അതാണ് exhortation gift ലഭിച്ചവർക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം and that is the greatest blessing that a person with the gift of exhortation receives ഈ ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരനോ സഹോദരിയോ നാളെ ഇവിടുത്തെ മേയറായി തീരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് സഹായവും ചെയ്യുവാൻ ഞാൻ റെഡിയാ മുന്നിലാ if I see that a brother or sister here has the potential to become tomorrow's mayor or official then I will do everything I can to help that person amen ഇവിടുത്തെ ഒരു സഹോദരന് ഐപിസിയുടെ ഒരു ജനറൽ പ്രസിഡന്റ് വല്ലോ ആകുമെന്ന് പറഞ്ഞു നാളെ മുതൽ അദ്ദേഹത്തിന് ഇവിടെ ഞാൻ എന്നും 5 മിനിറ്റ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് and if I find out that tomorrow somebody is going to become a general president of some denomination or anything like that I will at least give him 5 minutes to really encourage him and to get him to that level പക്ഷേ നിങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ but when you are nothing നിങ്ങൾ ആരുമല്ലാതിരിക്കുമ്പോൾ even when you are nobody in front of anyone നിങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയുടെ പൊട്ടൻഷ്യൽ കണ്ട് നിങ്ങളെ വളർത്തിയെടുക്കുക ഒരാൾ അടുത്തു വന്ന് ഉത്തേജനം നൽകുന്നുവെങ്കിൽ ആ ആൾക്കാണ് പ്രബോധനത്തിന്റെ ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്നത് even when you are nothing to show and still seeing the potential in you and to encourage you to come forward with that person has the gift of encouragement hallelujah praise god അതിനു ശേഷം നമ്മൾ കാണുന്നു then we see അപ്പോസ്തല പ്രവൃത്തി 11 ലേക്ക് വരുമ്പോൾ when we come to the book of acts chapter 11 അതിന്റെ 19-ാം വാക്യത്തിലെ chapter verse 19 മുതൽ വീട്ടിൽ പോയി വായിച്ചു നോക്കണം please read that when you get home സ്തെഫാനോസിനെ കൊല ചെയ്തത് മുഖാന്തരം because of the stoning that of Stephen അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ചിതറിപ്പോയി the believers there were scattered ഒരു പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി and they went to different places അവിടെ വാക്കിന്ന് പല സ്ഥലങ്ങളിൽ ഫൈനിക്യ കുപ്രോസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി and it listed many different places there അവരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ and as they were traveling that way പല സ്ഥല അന്ത്യോക്യയിലും കുറേ പേര് ചെന്നു and you see some people went to Antioch അന്നേരം യെരുശലേമിലുള്ളതായി അപ്പോസ്തലന്മാർ അറിഞ്ഞു അന്ത്യോക്യയിൽ കുറെ വിശ്വാസികളായിട്ടുള്ളവർ മുന്നോട്ട് വന്നിരിക്കുന്നു and they found out that there had some people believers in Antioch had come forward അപ്പോൾ അപ്പോസ്തലന്മാർ ബർണബാസിനെ വിളിച്ചു and so they called Barnabas there ആമേൻ എന്താ പറയ അവർക്കറിയാം ഈ പേഗൻ അന്യജാതിക്കാരായ ആളുകൾ അന്ത്യോക്യയിലുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ ദൈവമക്കൾക്ക് അവിടെ കൈക്കണ്ടുന്നത് ഒരു തിയോളജിയനെയല്ല അവിടെ കൈക്കണ്ടുന്നത് ഒരു ഗിഫ്റ്റ് ലഭിച്ച ബർണബാസിനെയാണ് and the apostles realized and recognized that who they need to send to the church of Antioch in the midst of those Amen. idol worship is not a theologian but rather somebody with the gift of encouragement
to move them forward. ഈ പ്രബോധന പുത്രനെ അവിടേക്ക് അയച്ചു. And they sent this son of encouragement there. അവൻ അന്ത്യോക്യയിൽ ചെന്നു. When he went to Antioch. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. And there he understood what was going on. അന്നേരം അവൻ ഒരു കാര്യം മനസ്സിലായി. And he realized one thing. ഞാൻ നേരത്തെ പൊക്കി എടുത്തുകൊണ്ട് വന്ന ഒരാളുണ്ട്. There was somebody that I have in contact with before. അവന്റെ പേര് ശൗല എന്നാണ്. His name is Saul. അവൻ തർശോസിലേക്ക് മടങ്ങി പോയി. He is going back to Tarsus. ഞാൻ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ. If I call him. ആമേൻ ഇവിടെ എനിക്ക് അവനെ പ്രയോജനപ്പെടുത്താം. I can use him mightily here. ആമേൻ ബർണബാസ് തർശോസിലേക്ക് വേഗം പോയി. And Barnabas went to Tarsus. അവിടെ പോയി പറഞ്ഞു പൗലോസെ സഹോദരൻ നീ എൻ്റെ കൂടെ വാ. And he called Paul and said, Saul and said, come with me brother. അന്ത്യോക്യയിൽ നമുക്ക് കുറച്ച് പേർ അവിടെ ഉണ്ട്. There's certain believers in Antioch. അവർ കഷ്ടത്തിൽ കൂടെ പോവുകയാണ്. They are struggling there. നമുക്ക് പോയി അവരെ ഉറപ്പിക്കണം. Let's go strengthen their faith. നമുക്ക് പോയി അവരെ നിലനിർത്തണം. Let's go establish them in the faith. രണ്ടു പേരും കൂടി അന്ത്യോക്യയിൽ വന്നു. And both of them went to Antioch. അവർ വന്നിട്ട് അവിടെ പറഞ്ഞു. And he said there. അവരെ ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. Verse 23. And verse 23 it says there they had come and seen that he was glad and encouraged them all with the purpose of heart that they should continue with the Lord. അവിടെ ഒരു വർഷം അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. And for 1 year they worked together in Antioch. ഇന്ന് നമ്മൾ പുകഴുന്ന നമ്മൾ അഭിമാനിക്കുന്ന ക്രിസ്ത്യാനി എന്ന പേര് അവിടെ വെച്ച് നമുക്ക് വരുത്തി തരുവ ഒരു പ്രബോധന പുത്രനെയാണ് ദൈവം ഉപയോഗിച്ചത്. And now as a Christian we take pride or we take joy in Hallelujah. that about what happened in Antioch and that all happened because of a son of encouragement ministered there. Praise the Lord. A gift ലഭിച്ചവൻ അവിടെ പോയി. The one who had that gift went there. അവർ മറ്റുള്ളവരെ പ്രബോധിപ്പിച്ചു. And they encouraged those. അവർക്ക് ഒരു എൻകറേജ്മെന്റ് കൊടുത്തു. And they gave them an encouragement. ഉത്സാഹമുള്ള കുറെ ആളുകളെ കണ്ടപ്പോൾ അന്ത്യോക്യയിലുള്ള ആളുകൾ ഇവരെ വിളിച്ചു. The people of Antioch called them. ക്രിസ്ത്യാനികൾ. They called them, began to call them Christians there. Praise the Lord. Amen. ഇനി മുന്നോട്ട് വരാം. Now let's move forward. ഇനി അതിന്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ. Now when we come to chapter 13. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു. ഈ 13-ന്റെ ഈ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ അവര് ഒരുമിച്ചിരിക്കുമ്പോൾ ഈ പ്രബോധന പുത്രനായ ബർണബാസിനെയും പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെയും പരിശുദ്ധാത്മാവ് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി വേർതിരിക്കുക. And we see in chapter 13 verse 1 onwards that Barnabas and Saul are being separated for the mission work among the Gentiles. അങ്ങനെ അവർ ഇറങ്ങി. And as they came out from that 14-ാം അധ്യായം 19-ാം വാക്യം മുതൽ when we come to chapter 14 verse 19 അന്ത്യോക്യയിൽ നിന്ന് verse 19 ഇങ്ങനെ വായിക്കുന്നു ഇക്കോനിയയിലെ സഹജയൂദന്മാർ വന്നുകൂടി വളരെ പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. And it said the Jews from Antioch and Iconium came there and having persuaded the multitudes they stoned Paul. അവരെ വഴി ഇഴച്ച് അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് വഴിയിലിട്ടു. And they dragged him out of the city. എന്നിട്ട് അതിന്റെ 30-ാം വാക്യം. Verse 30. പിറ്റേനാൾ ബർണബാസിനോട് കൂടെ പൗലോസ് എഴുന്നേറ്റ് ദെർബയ്ക്ക് പോയി. Verse 20 it says there that Barnabas went the next day he departed with Barnabas to Derbe. ആ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു. And when they had preached the gospel to that city. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര ഇക്കോനിയ അന്ത്യോക്യ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. And made many disciples they returned to Lystra Iconium and Antioch. Verse 22. Verse 22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. Strengthening the souls of the disciples, exhorting them to continue in the faith, saying, "We must, through many tribulations, enter the kingdom of God." Exhortation giftinte aadyathe gunangale yan paranjadina adu paranjallo kashtangal kooda pogunnavare adukal chennittu kashtam varuthillennalla anegam kashtangalil koodeyana nam deiva rajyathil kadakkundunnathennu paranje avare dhairyapaduthi urappichu nirthu. And as I mentioned earlier, the God that they get up encouragement was there and does not just tell them there will be no more problems, but rather tells them and encourages them by saying we will have to go through different struggles to enter the kingdom of God. Praise the Lord. Amen. ഇവിടെ എല്ലാം കാണുന്നത് what we see here. Amen. ഈ പ്രബോധന പുത്രനായ ബർണബാസിന്റെ this Barnabas who is a son of encouragement പ്രബോധനത്തിന്റെ gift has the gift of encouragement in him. Praise the Lord. ശൗലിനെ കൊണ്ടുവരുന്നതിനെ to bring Saul forward in the ministry. അന്ത്യോക്യയിൽ
കഷ്ടപ്പെടുന്ന ദൈവമക്കളെ ആശ്വസിപ്പിച്ച് സഭ സ്ഥാപിക്കുന്നതിന്. To comfort the believers in Antioch and establish the church there. Hallelujah. എല്ലാം അദ്ദേഹത്തിന്റെ ഗിഫ്റ്റ്. We see that his operation of that gift is being used there. എന്നാ ഇനി 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ. But now when we come to chapter 15. നമ്മൾ വീണ്ടും കാണുന്നു. We see something. പൗലോസും ബർന്നബാസും കൂടെ അടുത്ത മിഷണറി യാത്രയ്ക്ക് വേണ്ടി പോവുക. As Paul and Barnabas are getting ready for their next missionary journey. ബർന്നബാസും ഇവരുടെ കൂട്ടത്തിൽ ജോൺ മാർക്കിനെ കൂടെ കൊണ്ടുപോകണമെന്ന് ഒരു അഭിപ്രായം. And Barnabas brought about a recommendation to take along John Mark with them. ഹല്ലേലൂയ. അതിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ. I'm reading from verse 36 onwards. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ജോൺ മാർക്കിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവൻ കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്രയിൽ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വേല ഇട്ടിട്ട് പോയവനാണ്, അവനെ പറ്റില്ല. And Paul at that point took a very strong stand and said, no, we cannot bring John Mark because last time he came with us, after a short period, he left us and went back, so we're not taking him again. എന്നപ്പോൾ ബർന്നബാസ് പറഞ്ഞു. But Barnabas said like this. അതെല്ലാം ശരിയാ. It's true. പക്ഷേ നമ്മൾ ഇവന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം. But give him a second chance. പക്ഷെ പൗലോസ് അപ്പോസ്തലനായി തയ്യാറായില്ല. But Paul was not willing for that. അതിന്റെ ശരി തെറ്റുകളിലേക്കല്ല ഞാൻ പോകുന്നത്. I'm not coming into who was right or who was wrong. എന്നെ അവിടെന്ന് ചിന്തിപ്പിച്ചു. But that made me think there. ഈ ബർന്നബാസ് അല്ലേ പൗലോസിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തത്. Isn't this Barnabas who gave Paul a second chance? പക്ഷെ ഇപ്പോ അദ്ദേഹം വേറൊരുത്തന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ തയ്യാറല്ലല്ലോ. But he is not willing to give another person a second chance. ഇത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കണം. We must remember this thing. അനേകരും നമുക്കൊരു സെക്കൻഡ് ചാൻസ് തന്നു. Many gave us a second chance. Praise the Lord. Amen. വേറൊരാളിന് അങ്ങനെയുള്ള ഒരു അവസരം വരുമ്പോൾ when it comes to giving that same thing to another person, nammal vadoru marakkadirna nalla. It would be good if we don't forget how we came. Praise the Lord. Ennal ee Barnabas paranju. Barnabas said here, endu vannalum whatever happens, njan ivane konde pogathu. I'm going with John Mark. Praise the Lord. Amen. Agane avaru rendu verum rendu vazhiki poi. That's how Paul and Barnabas ningalku charitram ariya. Hallelujah. Praise God. Avaru rendu yathra poi. They began a two different journey. Deivu anugrahichu. God blessed them both. Amen. Pinneedu Kolossi lekana 4-inte 10-il apostolam parayunu. And then with Colossians 4:10, Paul says like this. Amen. John Mark ine vegam kondu varanam. Bring John Mark to me very quickly. Amen. 2 Timothy 4-ile apostolam parayunu. 2 Timothy chapter 4 Paul says. Enikku valare prayojanam cheyuna John Mark ine vegam kondu varanam. Bring John Mark who was very beneficial to me. Amen. John Mark ine ippo apostolam kaanunnu engane annu ariyano. Now how does Paul see John Mark? Avan prayojanapettavanayi. As one who was mightily used. Hallelujah. Aaru konda. Who brought him? Hallelujah. Praise the Lord. One chindichu nokiye. Just think about this. Hallelujah. Barnabas. If Barnabas. Amen. Apostolamarre edukal poi. Went to the apostle. Paulosinu vendi vaadichu. And interceded on behalf of Paul. Avade Paulosine urappichu. And strengthened Paul in the faith. Avarude aduthu nirthiyillayirunnu vengil. And if he had not done that for Paul. Paulos engane aayi theerumennu namukku parayan pattumo. We cannot predict how Paul's ministry would have actually ended up like. Praise the Lord. Amen. Amen. Pudhiya niyama sabayude അടിസ്ഥാനപരമായ ലേഖനങ്ങളുടെ കൂമ്പാരം എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു പൗലോസിനെ ദൈവ സഭയ്ക്ക് കാഴ്ചവെച്ചത് ഒരു ബർന്നബാസ് ആണ്. And the Paul who gave us the basket full of letters that was the foundation of the New Testament. Amen. And gave that as a gift or an asset to the church of God. All that was done because of a Barnabas behind him. എന്നാൽ രണ്ടാമത് But second thing, ഒരു ജോൺ മാർക്കിനെ കൊണ്ടുവന്നു. He brought a John Mark forward. മർക്കോസിന്റെ സുവിശേഷം എഴുതിയത് ഈ ജോൺ മാർക്കാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. And most theologians believe that it is this John Mark who wrote the gospel of Mark in the New Testament. അവനെ വഴി വിട്ടിരുന്നെങ്കിലോ, if they had left him there, അവൻ എവിടെ പോകുമായിരുന്നു? Where would have he ended up? എന്നാൽ കൃപ ലഭിച്ച എക്സോർട്ടേഷൻ ഗിഫ്റ്റ് ഉള്ളവന് അവനുള്ളതായ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവൻ ഒരു രണ്ടാമത് സാധ്യത കൊടുത്ത് അവനെ കയ്യിൽ പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവന്നത് കൊണ്ട് മർക്കോസിന്റെ സുവിശേഷം എഴുതുവാൻ. But was the one who had received the gift of exhortation, seeing the potential that was within John Mark, did not let him go but continued with him, and for that we have a gospel of Mark in the New Testament. Hallelujah. Praise the Lord. ഈ ദൈവസഭകളില, in the churches. Amen. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രബോധനമല്ല പ്രബോധനം. What we think is encouragement is not really encouragement. Amen. ഒരു വാക്യം എടുത്തു വെച്ചിട്ട് അതിനെ വിശദീകരിക്കുന്നതല്ല പ്രബോധനം. Encouragement is not
not taking out one verse and giving like an interpretation or a message from there. ஒரு சகோதரனோ சகோதரியோ or a brother or sister அவன் தேவ ராஜ்யத்தின் பிரயோஜனமாகணும்னு காணும்போ see that they can be used mightily for the kingdom of God. அவனை அடிஸ்தாரபரமாய் வளர்த்தி எடுத்துக்கொண்டு வருவான். To build him up fundamentally. ஏது விலையும் கொடுக்குவான். And give him whatever price it is. தயாராகுன gift and gift of exhortation. Oh, that gift of exhortation is the one who can do that at any price for that person. Praise the Lord. Amen. பர்னபாஸ் அவர்தே அப்போஸ்தலர்மார் எடுக்க പറഞ്ഞു அது ஈஸியாய காரியானு விசாரிக்கட. Don't think that Barnabas going to the apostles is just an easy thing. அவர்தே சென்று പറയുമ്പോൾ when he says that அவനെ தெட்டி தரிக்கാനുള്ള அவசரமുണ്ട്. There's opportunity for him to get misunderstood. Praise the Lord. என்ன சொந்தம் டேமேஜ் எல்லாம் நோக்கி. But he's not looking at his own reputation or ministry at that. Praise the Lord. அந்தியோக்கியிலேக்கு போகാൻ പറയുമ്പോൾ when he goes to Antioch. அவர்தே சென்றுட்டு going there. அவன் ஈ காரியங்களൊക്കെ செய்யാനായിട്ട് വളരെ റിസ്കാ. Oh, it is a great risk in his own life to take care of the church there. പക്ഷേ അത് ചെയ്തു. But he did that. മൂന്നാമത്തെ കാര്യം. The third thing. മർക്കോസിനെ അറിയാം പൗലോസിനെ അറിയാം പുതിയ നിയമസഭയ്ക്ക് കാരണം അവരൊക്കെ ഇതിനകത്ത് എഴുതി തന്നല്ലേ. We know who John Mark is and we know who Paul is because they were key authors in the New Testament. ഞാൻ അവസാനമായി ഏഴാമതായി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ. But there's a seventh point I mentioned. ഈ ഗിഫ്റ്റ് ലഭിച്ചവരുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണ്? The greatest quality but the one with the gift of exhortation. മറ്റ അവർ പ്രബോധിപ്പിച്ച് ഉത്തേജിപ്പിച്ച് മുന്നോട്ട് വളർന്നു വരുന്നവരുടെ വളർച്ച കാണുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് തന്റെ വിളി അതല്ല എന്ന് മനസ്സിലാക്കി മാറുവാനുള്ള ഗിഫ്റ്റാണ് എക്സോർട്ടേഷൻ ഗിഫ്റ്റിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. And the gift of exhortation is the greatest ability is when they see those they are bringing forward coming up in the ministry and coming up in the faith, they realize where their calling is and they begin to take a step back and go into the shadows or behind the scenes. സഹോദര സഹോദരി. Brother and sister. നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഉണ്ടോ? Do you have this gift? എങ്ങനെ അറിയാം? How do you know? കൂട്ടു സഹോദരങ്ങളെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ ഇന്നാര് വരുന്ന ആളിനെ കുറിച്ച് ആ ആളിൻ്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് എനിക്കൊരു വലിയ ഡീപ്പായിട്ട് ആഴമായിട്ടുള്ളൊരു കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ദൈവ ഗിഫ്റ്റ് തന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ If you have a deep concern concerning the spiritual growth of a brother or sister with you, that means you have the gift of encouragement. 100 പേര് വരുന്നതായി ഒരു സഭയിൽ In a church there are 100 people are coming. എല്ലാവരും വന്നു പാട്ടും പാടി സന്തോഷിച്ച് നിങ്ങളും പോകുന്നു അങ്ങനെയല്ലാതെ അതിനകത്ത് വരുന്ന ഒരാളിന്റെ ആത്മീയ വളർച്ചയെ കുറിച്ച് ഒരു സെൻസിറ്റിവിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ ഗിഫ്റ്റ് ഉണ്ട് and when there are 100 people coming singing go and worshiping and leaving and you not like that but if you have a sensitivity towards certain individuals and their spiritual growth and their spiritual walk with the Lord then you have that gift of encouragement praise the Lord amen hallelujah ഒരു സഹോദരനോ സഹോദരിയോ ഓ ബ്രദർ ഓർ സിസ്റ്റർ ഐ മീൻ അവർ വളരണം ദേ മസ്റ്റ് ഗ്രോ അവരെ നല്ലതുപോലെ സംസാരിക്കണം ദേ നീഡ് ടു നോ ഹൗ ടു അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ദേ നീഡ് ടു ബി യൂസ്ഡ് ബൈ ഗോഡ് അത സെൽഫിഷ്നെസ് ഇല്ലാതെ ആൻഡ് വിതൗട്ട് എനി സെൽഫിഷ്നെസ് ഒരാളിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുക പ്രൊമോട്ട് അദേഴ്സ് കഴിയുമെങ്കിൽ ആൻഡ് ഇഫ് യു കൻ ഡു ദാറ്റ് അതാണ് ഗിഫ്റ്റ് ദാറ്റ്സ് ദ ഗിഫ്റ്റ് ഓഫ് അത് ബർണബാസിന് ഉണ്ടായിരുന്നു ദാറ്റ് ബർണബാസ് അത് പൗലോസിന് ഉണ്ടായിരുന്നു അത് നമ്മുടെ പിതാക്കന്മാർക്ക് പലർക്കും ഉണ്ടായിരുന്നു ദാറ്റ് ഫോർ ഫാദേഴ്സ് ഹാഡ് മെനി ഹല്ലേലൂയ അനേക സഭകളില ആൻഡ് മെനി churches hallelujah anegare uyarthi edukkuva oh to raise many anega devadasanmar idu pole pravartichathu kondu many servants of god worked and ministered that way palarin kartavinte rajyathinu paladuthu thoonai nilkunu and now many of those people are pillars in the church of god praise the lord amen a gift nammalil undo do you have that gift hallelujah praise god undengil adine valarthi eduka these days if you do and stir that up enna nammade idinte negative side kuda yan parayam but let me talk about the negative aspects of this gift. ee kruba lebichavare those who have this gift of encouragement selappulakke they over simplify the situation nu parney kanyanale ende jeevithathile oru valiya prashnathinte madhyathile ee exhortation lebichu jevichirikkana aalu nammale utthejippikkanaanu varunnathengilum avarundallo idine ang over simplify edittu നമ്മളെ വെറും ചെറുതായി പോയി and sometimes these people with the gift of encouragement when you and I are in a time of difficulty or in a situation they're coming with the intent to encourage but they say it in such a way that they what's it called make the situation so light or so simple that you and I feel so little in front of them ഒരാൾ രോഗിയെ കിടന്നിരിക്കട്ടെ let's just say somebody is sick രണ്ട് അപ്രോച്ച് ഞാൻ പറയാം I can say two approaches ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് പറയാം
അറിഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സഭയായി പ്രാർത്ഥിക്കും. I can go to that person and said, I came to know about your situation. We're praying as a church for your healing. വചനം പറയുന്നു ദൈവം രോഗികളെ സൗഖ്യമാക്കും. And the word of God says that God heals the sick. വചനം പറയുന്നു അവന്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം. And the word of God says by your stripes we are healed. ഞങ്ങൾ ഒരു സഭയായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ഞാനും ഇങ്ങോട്ട് വന്നത് ഒന്ന് നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കും. And we can say the church is praying and I have come here just to pray with you, so let's say pray together one word and believe that God will do that for us. മറ്റേ അപ്രോച്ച്. There's another approach there. ഞാൻ വരുന്നു. I come. രോഗിയായി കിടക്കുന്ന ആളുകൾ. See the sick person there. ഇങ്ങനെ കിടന്നാ മതിയോ? Oh, why are you just lying down here? വിശ്വാസം വേണ്ടയോ? Don't you need faith? വചനം എന്തുവാ പറയുന്നത്? What does the word of God say? ഇത്രയും നാൾ കേട്ടതുകൊണ്ട് എന്തു പ്രയോജനമുണ്ടായി? What's the point of you listening to all this word that you heard so far? എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. Just come up and get up and go. വിശ്വാസത്താൽ. Talk by faith. അപ്രോച്ച് നോക്കി. Look at the two different approaches. ഈ കേട്ട ആൾ വിചാരിക്കും എടാ ഇത്രയും നാൾ ഞാൻ ദൈവവും കൂടെ എന്നെ മറന്നു പോയതായിരിക്കും. And this person who is listening to this will think this like, man, even God may be forgetting about me. Exhortation gift ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓവർ സിംപ്ലിഫൈ ചെയ്ത് മറ്റുള്ളവരെ ബിലിറ്റിലാക്കരുത്, ചെറുതാക്കരുത്, അവരുടെ എടുക്കൽ ഇത് വളരെ കൃപയോടെ വേണം ഈ ഗിഫ്റ്റ് ഉപയോഗിക്കാൻ. You have the gift of encouragement. Don't make other people feel less about their faith, but you must use this in a wise and gracious manner to the people. രണ്ടാമത്, second thing, those who had this gift of encouragement ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. Has another negative side. അവര് വിചാരിക്കും എല്ലാം, everything they know, they have a solution, they have the formula for every problem others are facing. They feel like they have a solution or an answer to every problem that others are facing. കാരണം എനിക്ക് വചനം അറിയാം. Because I know the word. എനിക്ക് gift ഉണ്ട്. I have that gift. അമേൻ. അതുകൊണ്ട് ഞാൻ ഏതൊരു സഹോദരനെയും സഹോദരിയുടെ എല്ലാ പ്രോബ്ലത്തിനും എന്റെ കയ്യിലിരിക്കുന്ന മരുന്ന് അതൊരു സൊല്യൂഷൻ ആണെന്ന് ഒരു മിഥ്യാധാരണ. And they have this false thinking that the word I know or the understanding I have is the solution to every person's problem. Praise God. ചിലര് ഈ ഗിഫ്റ്റ് ലഭിച്ചവര് വേദപുസ്തകത്തിലെ എവിടുന്നെങ്കിലും ഒരു മുറിവാക്യം എടുത്തേച്ച് അതെല്ലാം ആ ആസ്ഥാനത്ത് കൊണ്ടുവന്ന് ഇതങ്ങ് ഉപയോഗിച്ചിട്ട് ഈ വചനം അങ്ങ് ശരിയാണെന്ന് സ്ഥാപിക്കാനായിട്ട് ഈ വാക്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. Another third the problem with these people is sometimes they have the tendency to take verses or words out of context and really try to apply that to that situation in that moment. നാലാമത്, fourth thing, ഈ കൃപ ലഭിച്ച ആളുകളെ നമ്മളെ ഇപ്പൊ ഞാൻ തന്നെ ആന്നിരുന്നോട്ട് ഇവിടെ ഒരു സഹോദരനെയോ സഹോദരിയോ ഞാൻ എക്സോർട്ട് ചെയ്ത് അവരെ വളർത്തി എടുത്ത് അവര് നാളത്തെ ദിവസത്തില് ഈ ചർച്ചില് എന്നേക്കാൾ കൂടുതൽ അറ്റൻഷൻ ആ ആളിന് ലഭിക്കുന്നെങ്കിൽ ഈ എക്സോട്ടേഷൻ ഗിഫ്റ്റ് ലഭിച്ച ഇനി എൻ്റെ മനസ്സിൽ തോന്നും ആളുകൊണ്ട് ഞാൻ വളർത്തിയതാ, ഇപ്പം ഇവൻ നമ്മക്കിട്ട് പുള്ളി നമ്മളെക്കാൾ അങ്ങ് വലുതായി. And someone with this gift of exhortation, when I begin to exhort them and help them move forward in their faith or in their ministry, and as they start to get more and more attention than me, all of a sudden a thinking will come saying, well, I'm the one that brought him this far and raised him up. Now he's somebody, he thinks he's bigger than me or greater than me. നേരത്തെ ഒന്നും പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു, ഇപ്പൊ പുള്ളി അങ്ങ് ആരാണ്ട്, ഞാൻ അവിടുത്തെ ഒന്നും ഇല്ലാത്തവനാ. And before he didn't even know how to pray, now he thinks like I'm nobody. ഉള്ളിൽ ഒരു bitterness ഉണ്ട്. And they get this bitter feeling inside. Praise the Lord. Amen. പ്രബോധനെ ഗിഫ്റ്റ് ലഭിച്ചവർക്ക് അത് പാടില്ല. Those who had a gift of encouragement cannot feel that. Amen. നമ്മൾ ഫെയ്ഡ് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. God has seen us to fade in the background. ബർണബാസിനെ പോലെ ഒരു പൗലോസിനെയും ഒരു മർക്കോസിനെയും വളർത്തിയെടുത്ത് ദൈവകൃപയിൽ അവർ തഴച്ചു വളരുമ്പോൾ എന്റെ ശുശ്രൂഷ കഴിഞ്ഞു എന്നോർത്തിട്ട് ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടി ബിഹൈൻഡ് ദ സീനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കണം ഉണ്ടായിരുന്നത്. Then it is my responsibility to go in the back and to pray and to support them in whatever way I can. Hallelujah. Praise God. Sagodara sagodari. I'm brother and sister. ഈ gift നിങ്ങൾക്ക് ഉണ്ടോ? Do you have this gift? Amen. നിങ്ങൾ വേറൊരാളിനെ encourage ചെയ്യുന്നുണ്ടോ? Do you encourage others? വേറൊരാളിനെ ഉത്തേജനം കൊടുക്കുന്നുണ്ടോ? Do you give that support? ഒരു ക്ഷീണത്തിൽ നിങ്ങളെ count ചെയ്യാൻ പറ്റുന്നുണ്ടോ? Can they count on you during a time of need? നിങ്ങൾ reliable ആണോ? Are you available for? Amen. നിങ്ങൾ ഒരു കൈത്താങ്ങലുമായിട്ട് available ആണോ? Are you available as a support for that brother? അങ്ങനെയാണെങ്കിൽ ആ gift നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്.
that is the way it is, then that gift is given adu to you. Do not be shaken. Do not grow weak in that gift. That is your gift. Use that. You don't know. Even if it's a small child in front of you, tomorrow when he becomes a missionary, we unknowingly are building them up for that. Hallelujah. Praise the Lord. നമ്മുടെ സഹോദരന്മാരെ അങ്ങനെ വളർത്താം. Let us build up our brothers that way. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ വളർത്തിയെടുത്താൽ. To pray and intercede and to build up certain people in this church. കർത്താവിന്റെ വരവ് താമസിച്ചാൽ. And the coming of the Lord tarry. നാളത്തെ സ്റ്റേജുകളിൽ. And tomorrow's stages. അവർ തിളങ്ങി വിളങ്ങുമ്പോൾ. When they are shining bright for the Lord. Hallelujah. എന്റെ ഗിഫ്റ്റ് ദൈവം എന്നെ ഉപയോഗിച്ചു. Oh, you can say, God used my gift there to build that person up. അതാണ് നിങ്ങളെ കുറിച്ച് അവിടെ നിങ്ങൾക്ക് വേണ്ടി അക്കൗണ്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ബിറ്റർനെസ് ലഭിച്ചവരെ അടുത്ത ഒരാഴ്ച മുഴുവനും ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉത്സാഹത്തോടെ. Those who have received this gift this week, stir that up this week and begin to pray and move forward. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. God bless us.